തന്നെ കുളിച്ച് മാറ്റി യൂണിഫോം ഇട്ട് 2 രൂപ എസ് ടി കൊടുത്ത് ബസ്സിൽ കയറി ചങ്കുമാരെയും ചങ്കത്തികളെയും ഒക്കെ ഉപ്പരെ ക്ലാസ് റൂമിൽ ഇരുന്ന് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടി ഇന്റർവെല്ലിന്റെ സമയത്ത് ആട്ടും പാട്ടും തല്ലും അടിയും പീടിയും എന്റെ മോനെ എജ്ജാതില്ല. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. നാട്ടിലെ കോളേജ് പോലെയല്ല, എന്ത് ശാന്തമായ അന്തരീക്ഷം. ഇഷ്ടമാണോ?
பழுத்து வச்சிரு பல 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 பலனே பல 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 നിങ്ങൾ വെപ്പൻസ് കാണണം. നിങ്ങൾ എന്ത് വർത്താനമാണ് മിസ്റ്റർ ഈ പറയുന്നത്? ഞങ്ങൾ ആൾക്കാരെ കൊല്ലും, അത് ഞങ്ങളുടെ ജോലിയാണ്. പക്ഷെ മാനം വിട്ട് ഞങ്ങള് ജീവിച്ചിട്ടില്ല. വെപ്പൻസ് കാണിക്കൂ. എന്റെ ഭാര്യനെ കാണിച്ചിട്ടില്ല, പിന്നെ ഞാൻ നിനക്ക് എന്റെ വെപ്പൻസ്. അല്ല, പുള്ളിക്കാർക്ക് വെപ്പൻസ് ഇല്ല. ഞങ്ങൾക്ക് The coefficient of linear expansion is the position of the hemoglobin in the atmosphere. Hey, single pasenge, ipo ningal aga vandirukko Taj Mahal katteri single. Nisaram, nisaram. ഓ ചേച്ചി, ഒമാരിക്കണ്ട് ഭയങ്കര ശല്യമാണല്ലോ. ഇന്നോട് ആരാ എത്ര ഒരു കെട്ടു വന്നിരിക്കാൻ പറഞ്ഞു? അവരെന്നെ നോക്കുന്നില്ലല്ലോ. അയ്യേ ചേച്ചി, എന്തേലും ഒന്നും ചെയ്യ ചേച്ചി. അയ്യ, ആർക്കെന്താ ചെയ്യാനാ? ജോയ് മാമന്റെ അടേൻസ് ഇപ്പൊ പോയി അടിച്ചു തരാം. സത്യമായിട്ട് ഞാൻ കേട്ടായിരുന്നു എന്നെ വിളിക്കുന്നു. നിന്നെ ഞാൻ ഇന്ന് കൊല്ലോ പുൽത്തം കെട്ടവന്. നിന്നെ ജീവനും ും കോശീരാഗം വീണകൾ വീട്ടും ധനിമേളം ഓശകൾ പലതരം പൊട്ടും. എവിടെ പോയാലും നല്ല നീറ്റായിരിക്കും. നമ്മുടെ സ്റ്റൈല് വിട്ട് ഒരു കളിക്ക് നിൽക്കും. അതുപോലെ തന്നെ കൊല്ലാൻ പോവാണെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സ്, അതായത് ക്ലാസിന്റെ ബാക്കിൽ ഇരിക്കുന്ന ഒരു നാലഞ്ചാറ് ആൾക്കാര് നമ്മുടെ കഴിവൊക്കെ കാണണമെങ്കിൽ ഡെസ്കിലേക്ക് അങ്ങ് നോക്കണം. ആൾക്കാരുടെ പേരും കുത്തും വെട്ടും വരയും പിന്നെ ലവേഴ്സിന്റെ ഒക്കെ പേര് ഹൃദയത്തിന്റെ ഉള്ളിൽ നല്ല കളർഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഡെസ്കിന്റെ അടിയിലൊന്നും ചെന്ന് തൊട്ടേക്കരുത് കേട്ടോ, കാരണം നിറച്ചും ബബിൾക്കായിരിക്കും, അതും പല പല ഫ്ലേവർ ആയിട്ടുള്ളത്. നമ്മൾ ആ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് മുന്നോട്ടങ്ങ് നോക്കിക്കഴിയുമ്പോഴല്ലോ ആ ക്ലാസിന്റെ ഫുള്ള് വ്യൂ നമുക്ക് കാണാം. അതായത് ഏത് മൂലയിലും മുക്കിലും നമ്മുടെ കണ്ണും കാതും എത്തും. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അറിയാണ്ട് നടക്കത്തില്ല, നമ്മൾ ഉണ്ടാവുക പ്രശ്നത്തില്. അതുകൊണ്ടാണ് ഈ ബാക്ക് ബെഞ്ചസ് ഭയങ്കര ഉഴപ്പികളാണ്, തലേത്തല്ലന്മാരാണ്, തലേകൊല്ലന്മാരാണെന്നൊക്കെ പറയണത്. അല്ലാണ്ട് നമ്മൾ പഠിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പഠിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഹോംവർക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. അപ്പൊ എപ്പോഴും ക്ലാസ്സിൽ എണീറ്റിക്കേണ്ട അവസ്ഥയാണ്. പിന്നെ വല്ല ഫ്രീ പീരീഡ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാണല്ലോ കൊട്ടായി പാട്ടായി മേള എന്റെ പൊന്നുവള്ളിയെ ഒടുക്കത്തൊക്കളാച്ച. ഇതൊന്നും അവന്റെ നല്ലവൻ എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന നല്ലവൻ, ഈ കാണിക്കുന്നതല്ലവൻ, പിന്നെ ആരാവൻ?